ഹായ്. അപ്പോൾ വീണ്ടും ക്രിക്കറ്റാണ്. നമ്മളൊന്നും ക്രിക്കറ്റിൻ്റെ വീഡിയോ ചെയ്യാനൊന്നും താല്പര്യമില്ലായിരുന്നു. പിന്നെ ഓരോ 2020 വെച്ചൊക്കെ വീഡിയോ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ, വലിയ സംഭവമൊന്നും അല്ലല്ലോ. പക്ഷേ ഇന്ന് അത് ചെയ്യേണ്ടി വരുന്നു. കാര്യം സഞ്ജു ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് കളിച്ചു. സാധാരണ സഞ്ജുവിനെ നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഒരിക്കലും അങ്ങനെ വലിയ സംഭവമായിട്ട് കാണിക്കാറില്ല. കാരണം സഞ്ജു അതിന് മാത്രമുള്ള സംഭവം ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി ബാക്കിയുള്ളവർക്ക് തോന്നുന്നുണ്ടോ തോന്നിയില്ലയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇതുവരെയായിട്ട് ചെയ്ത വീഡിയോസിലും സഞ്ജുവിനെ അങ്ങനെ വലിയ സംഭവമായിട്ട് കാണിച്ചിട്ടില്ല. അതിന് കാരണങ്ങളുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർ നമ്മളോട് ചോദിക്കും, മലയാളിയല്ലേ സഞ്ജു, മലയാളിയല്ലേ സഞ്ജു, മലയാളിയായിരിക്കാം. നമ്മൾ ക്രിക്കറ്റിലെ ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ നമ്മൾ ആദ്യം സഞ്ജുവിനെയോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ആരൊക്കെ ഉപയോഗിക്കണേ, ബേബി കുരുള, ടിനു യോഹനാൻ, പിന്നെ ആരാണ്, ശ്രീശാന്ത്, ഇവരെയൊന്നും അല്ല ആദ്യം ക്രിക്കറ്റിൽ കണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം കാണുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എന്ന് പറഞ്ഞൊരു സംഭവം, അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെയാണ്. അതിലൂടെയാണ് നമ്മൾ പലരും ക്രിക്കറ്റ് കളിക്കാൻ ശീലിച്ചതും ക്രിക്കറ്റിനോട് ഇത്ര പാഷൻ വന്നതും. സ്റ്റിൽ ക്രിക്കറ്റ് നമ്മുടെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നതും ആ ഒരു ടീമിനെ കണ്ടുകൊണ്ടും ആ ഒരു പാഷൻ കിട്ടിയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ക്രിക്കറ്റ് ടീമിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ടീം തോറ്റു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ തോൽവിക്ക് സഞ്ജുവും ഒരു ഭാഗമാണ് എങ്കിൽ നമ്മളത് പറയേണ്ടി വരും. അത് സഞ്ജു അവിടെ മലയാളിയാണെന്ന് നോക്കിയിട്ടൊന്നും അല്ല. പ്രാദേശികവാദമൊന്നും നമുക്കൊരു കാര്യത്തിലല്ല. പ്രാദേശികവാദം ക്രിക്കറ്റ് ആ ഒരു ഗെയിമിനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സച്ചിൻ ഗോഡ് ഓഫ് ക്രിക്കറ്റാണ്. ഇന്ത്യയിലെ നല്ല ഇന്ത്യയിലെ തന്നെ പറയാം, വേൾഡിലേക്ക് നമ്മൾ നോക്കണ്ട. ഇന്ത്യ കളി തോറ്റു കഴിഞ്ഞാൽ സച്ചിനെ പോലും കിടക്കപ്പുറത്തിണ്ടായില്ല. സച്ചിനെ പോലും തെരുവ് വിളിക്കും ആൾക്കാർ. സച്ചിൻ്റെ വീട്ടിലും സച്ചിൻ്റെ ആൾക്കാരൊക്കെ കരിവിൽ ഒഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യം ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിൽ ധോണി എല്ലാവരും പറയാറുണ്ടല്ലോ, അത് കളി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആരാധകരെ പോലെ ഒരു നമ്മളെ കൈക്കുമ്പിളി കൊണ്ടു നടക്കുന്ന ഒരു ആൾക്കാർ ഈ ലോകത്ത് വരെ ഉണ്ടായില്ല. പക്ഷേ കളി തോറ്റു കഴിഞ്ഞാൽ അതവർക്ക് സഹിക്കില്ല. കാര്യം ഇന്ത്യയിൽ വേറൊരു മതം തന്നെയാണ് ക്രിക്കറ്റ്. അതിൽ വലിയ സംശയങ്ങളൊന്നും വേണ്ട. കാര്യം ഇപ്പോൾ മതങ്ങൾ ഓരോ പർട്ടിക്കുലർ അവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ മാത്രം പാമ്പറിങ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇത്ര ഈ യൂണിറ്റി ഓഫ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞ പോലെ നാനാത്വത്തിൽ ഏകത്വം കീപ്പ് ചെയ്യുന്ന ഒരു നമ്മുടെ ജനങ്ങളെ മൊത്തം ഒരു കുട കീഴിൽ കൊണ്ടുപോകുന്ന ഒരു ഗെയിം എന്ന് പറയുന്നത് ക്രിക്കറ്റാണ്. ഒരേ ഒരു ഗെയിം ചിലപ്പോൾ ക്രിക്കറ്റ് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു മതം തന്നെയാണ്. അതിന് ഈ ഒരു പ്രത്യേകതയുള്ളൊരു മതം തന്നെയാണെന്ന് പറയാം. നമ്മൾ കളിയിലേക്ക് വരുമ്പോൾ സഞ്ജു, സഞ്ജു സാംസൺ ഇന്ന് എടുത്ത് പറയേണ്ട ഒരു ഗെയിം തന്നെയാണ് കേട്ടോ. കാര്യം അത് പറയേണ്ടി വരുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സഞ്ജു സെഞ്ചുറി അടിച്ചു ബംഗ്ലാദേശിനെതിരെ. അത് പിന്നെ നമ്മളതിനെപ്പറ്റി വീഡിയോ ചെയ്തു. അത് ഈ പഴം പോലെയൊക്കെയാണ് ബോൾ ചെയ്യുന്നത്. അഞ്ച് ഒരു ഓവർ 5-6 അടിച്ചത് തൂക്കിയിട്ടടിക്കുമായിരുന്നു. ബാറ്റ്സ്മാൻ തന്നെ ഇവിടെ കമൻട്രി പറയുന്നവർ തന്നെ പറയുന്നുണ്ടായിരുന്നു, എന്നെ ഒന്ന് തല്ലു എന്ന് പറഞ്ഞാണ് ആ ബോൾ ചെന്നത്. അപ്പം സഞ്ജുവിടെ തൂക്കുമായിരുന്നു. പിന്നെ സഞ്ജുണ്ടായ കുറച്ച് ഹിറ്റിംഗ് സ്കില്ലുകളുണ്ട്, അത് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അത് യൂസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ അതിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ പുള്ളിക്കുള്ളായിരുന്നു. അപ്പോൾ നമ്മളതിലേക്ക് വരാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിനെതിരെ തല്ലിയത് സഞ്ജു സുമാസ് സെഞ്ചുറി അടിച്ചു, 40 സെഞ്ചുറി അടിച്ചു, കുറേ സിക്സുകൾ, 8-9 സിക്സൊക്കെ അടിച്ചു. പക്ഷേ ആ കളി വേറെ പലരും കളിച്ചായിരുന്നു. കളിച്ചവരെല്ലാവരും ബാറ്റിങ്ങിന് ഇറങ്ങി. അത്യാവശ്യം എല്ലാ ആൾക്കാരും നല്ല രീതിയിൽ ആ കളിക്ക് ഫോം കീപ്പ് ചെയ്തായിരുന്നു. സൂര്യകുമാർ 70 അടിച്ചു. അങ്ങനെ വലിയ സ്കോർ തന്നെയായിരുന്നു. ഇന്ത്യ അതാണ് 300 റണ്ണ് ആ കളിക്ക് എടുത്തത്. അപ്പോൾ അത് ഓക്കെ. അപ്പോൾ അതിൻ്റെ ഒരു നിഴലി ആ പിച്ചിൻ്റെ ആനുകൂല്യം, പിച്ച് ബാറ്റിംഗ് പിച്ചായിരുന്നു എന്നതിൻ്റെ ആനുകൂല്യം അന്ന് സഞ്ജുവിൻ്റെ ഇന്നിങ്സിനും ഒരു ചെറിയ ഒരു ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു മറ കൊടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ടാണ് ശ്രീകാന്ത് പറഞ്ഞത് ബംഗ്ലാദേശിനെതിരെ തല്ലുന്നത് വലിയ കാര്യമൊന്നുമല്ല. അത് നമ്മളും പറഞ്ഞു കേട്ടോ, ശ്രീകാന്ത് മാത്രമൊന്നുമല്ല, നമുക്കും അങ്ങനെ തോന്നി. കാര്യം ആ പിച്ച് അങ്ങനത്തെ ഒരു പിച്ചുമായിരുന്നു. പക്ഷേ ഇവിടെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം ഇവിടെ നമുക്ക് വളരെ പ്രൗഡായിട്ട് തന്നെ പറയാം, സഞ്ജു യു ഡിഡ് വെരി വെൽ. ഓക്കെ, ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ള ഒരു മടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ക്രിക്കറ്റിനെയാണ് ഇഷ്ടപ്പെടുന്നത്, അപ്പോൾ നമ്മുടെ രാജ്യത്തെയാണ് ഇഷ്ടപ്പെടുന്നത്. സഞ്ജു 107 റൺസാണ് 50 ബോളിൽ എടുത്തിരിക്കുന്നത്. 7-4, 10-6, 214 സ്ട്രൈക്ക് റേറ്റ്. ഓപ്പണറായിട്ട് പാർട്ണറായിട്ട് ഇറങ്ങിയ ആകാശ് ശർമ്മ. അപ്പോൾ അതിനുമുമ്പ് ഒരു കാര്യം പറയാം, ഈ കളി നടക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ടാണ്. 3 2020 ഉണ്ട്. ടോസ് കിട്ടിയ സൗത്ത് ആഫ്രിക്കക്കായിരുന്നു അവർ ബോളിംഗ് ആണ് എടുത്തത്, ഇന്ത്യനെ ബാറ്റിങ്ങിന് വിട്ടു. സഞ്ജുവിൻ്റെ ഒരു സെഞ്ചുറി റെക്കോർഡും ഈ അടുത്ത കാലത്തുണ്ട്. സഞ്ജു ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 3 സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. അത് ആ തുടക്കം വെക്കുന്നത് ഫസ്റ്റ് സെഞ്ചുറി വരുന്നത് സൗത്ത് ആഫ്രിക്കക്കെതിരെ തന്നെയായിരുന്നു, അത് വൺഡേയിലായിരുന്നു. അതിന് ശേഷമാണ് ബംഗ്ലാദേശിനെതിരെ കളി വന്നത്. അത് നമ്മൾ 20 ആയിരുന്നു സെഞ്ചുറി, സഞ്ജു സെഞ്ചുറി അടിച്ചത്. ഇപ്പോൾ 3-ാമത്തെ സെഞ്ചുറിയാണ്, അതും സൗത്ത് ആഫ്രിക്കക്കെതിരെ തന്നെയാണ്. സൗത്ത് ആഫ്രിക്കൻ ബോളറെ തെരഞ്ഞു പിടിച്ച് തന്നെ തല്ലൊടി. ആകാശ് ശർമ്മയാണ് കൂടെ ഓപ്പൺ ചെയ്തത്. 8 പോയി. പുള്ളി ഉഴപ്പില്ലാണ്ട് ബാറ്റൊക്കെ വീശുന്നുണ്ടായിരുന്നു, പക്ഷേ പരിപാടിയും നടന്നില്ല. സൂര്യകുമാർ യാദവ് നല്ലൊരു പാർട്ണർഷിപ്പാണ് കൊടുത്തത് സഞ്ജുവിന്. 17-21 അടിച്ചു, 2-4-6. അതായത് ആ ഒരു പാർട്ണർഷിപ്പ് നല്ലൊരു പാർട്ണർഷിപ്പ് തന്നെയായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ വേറെയും പറയാനുണ്ട്. അതിലേക്ക് വരാം. തിലക് വർമ്മ നല്ല കളിയാണ്, നല്ല പ്ലെയറാണ്. പ്രായത്തേക്കാൾ നല്ല മെച്യൂരിറ്റി ഉണ്ട്. എല്ലാ സംഭവം ഉള്ളവരെ ഒരു ഉള്ളിലൊരു സംഭവം ഉള്ളൊരു കളിക്കാരൻ തന്നെയാണ്. അവനൊരു വാഗ്ദാനമാണ്. 18-33, 3-4, 2-6 അടിച്ചു. പാണ്ഡ്യ, പാണ്ഡ്യക്കൊന്നും ചെയ്യാനില്ലാത്ത സമയമായിരുന്നു. ആ ചെയ്യാനുണ്ടായിരുന്നു, 16-ാമത്തെ ഓവറിലാണ് മറ്റേ വന്നത്. പക്ഷേ പുള്ളി ഡീപ്പിലേക്ക് ഓഫ് ടെമ്പിലേക്ക് സാധാരണ പുള്ളിയുടെ ഒരു ഷോട്ടുണ്ടല്ലോ, അത് അങ്ങോട്ട് വെച്ച് നോക്കി, പക്ഷേ കിട്ടിയില്ല ബൗണ്ടറി ലൈനിൽ. സാധാരണ അവിടെ ആ ഒരു വിക്കറ്റ്, അങ്ങനെ പുള്ളി വിക്കറ്റ് പോകുന്നത് ആദ്യമായിട്ടൊന്നുമല്ല.
ആ വിക്കറ്റ് പുള്ളി അങ്ങനെ രണ്ടു മൂന്ന് വട്ടം പോയിട്ടുണ്ട്. രണ്ടു മൂന്നല്ല, കൂടുതൽ വട്ടം ഔട്ടാവുന്ന ആ ഒരു വിക്കറ്റ് തന്നെയാണ്. ഒന്നെങ്കിൽ അവിടെ അല്ലെങ്കിൽ ക്രോസ് ബാറ്റ് ചെയ്യുമ്പോൾ, സ്ട്രെയിറ്റിൽ ക്രോസ് ബാറ്റ് വീശുമ്പോഴാണ് പുള്ളി ഒന്ന് എജ്ജ് കയറി ലോങ് ഓണിൽ കയച്ചു പോകാറുള്ളത്. പിന്നെ റിങ്കു സിംഗ് നമ്മുടെ മുത്തായിട്ടോ, റിങ്കു സിംഗ് ഒന്നും ചെയ്യാനില്ലാത്ത സമയത്താണ് കയറിയത്. 10 ball 12 കളിച്ചിട്ടുണ്ട്. വേറൊരു കാര്യമുണ്ട്, റിങ്കു സിംഗിനെ 14 ഓടിക്കാൻ വേണ്ടിയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കീപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അവർക്ക് ലേലത്തിൽ വിട്ടുകൊടുത്തിട്ടൊന്നുമില്ല, അവനെ അവർ മെയിൻറ്റെയിൻ ചെയ്തു. എന്തായാലും ഉള്ള അവർക്കറിയാം, ഇവൻ്റെ പൊട്ടൻഷ്യൽ അറിയാം. മിടുക്കനാണ്, നല്ല മിടുക്കനാണ്. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഉണ്ടായിരുന്നു, അവൻ്റെ അപ്പൻ ഫാദർ ഗ്യാസ് ചുമന്നിട്ടിരുന്നതാണ്. ഗ്യാസ് ഡീലറാൻ പറ്റിയായിരുന്നു, ഗ്യാസിൻ്റെ തൊഴിലാളിയായിരുന്നു. അത് ചുമന്നുകൊണ്ടിരുന്ന ടൗണിൽ, മുംബൈയിലാണ് തോന്നുന്നു, പുള്ളി നല്ല വലിയൊരു വില്ലയൊക്കെ മേടിച്ചിട്ടുണ്ട്. അതായത് നല്ലൊരു വാർത്തയായിരുന്നു കണ്ടായിരുന്നു. അഷ്കർ പട്ടേൽ നമ്മുടെ സ്വന്തം താരം, പുള്ളിക്കൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിലും അഷ്കർ പട്ടേൽ യു ആർ ബ്യൂട്ടി. അർഷദീപ് സിംഗ് 5, ബിഷ്നോയ് 1. അപ്പം അങ്ങനെയാണ് സ്കോറുകൾ പോകുന്നത്. ഇന്ത്യ 20 over 8 wicket 202. അപ്പം ഇനി ബാക്കി ബാറ്റിങ്ങിലേക്ക് വരാം. സഞ്ജുവിൻ്റെ ബാറ്റിങ്ങിൻ്റെ പ്രത്യേകതകൾ, സഞ്ജുവിന് അത്യാവശ്യം എല്ലാ രീതിയിലും, എനിക്കിന്ന് സഞ്ജുവിൻ്റെ ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. സഞ്ജു ഇതുവരെയും കളിക്കാത്ത കുറച്ച് ഡ്രൈവ്, ഈ നമ്മുടെ കവർ ഡ്രൈവുകൾ, സ്പിന്നിലുള്ള കവർ ഡ്രൈവുകളുടെ ഒരു പ്രത്യേകത ഉണ്ട്. അത് നല്ല രീതിയിൽ അത് സഞ്ജു കളിച്ചിട്ടുണ്ട്. കുറച്ചും കൂടി ഫ്ലെക്സിബിളായിട്ട് എനിക്ക് തോന്നുന്നു, സാധാരണ സഞ്ജു കളിക്കണേക്കാളും കുറച്ചും കൂടി ഫ്ലെക്സിബിളായിരുന്നു ഇന്നത്തെ ആ കളിയിൽ ഡ്രൈവുകൾ എടുത്തിരുന്നത്. പിന്നെ സഞ്ജുവിൻ്റെ മെയിൻ ഏരിയകളായ എക്സ്ട്രാ കവറിലേക്കുള്ള 6, അത് ഓവർപിച്ച് ചെയ്യുന്ന സഞ്ജു അടിക്കാറുണ്ട്. പിന്നെ സ്ട്രൈറ്റ് ലോഫ്റ്റഡ് 6 സ്പിന്നിലടിക്കുന്നത്, സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് 6 അടിക്കുന്നുണ്ട്. പിന്നെ ഡീപ് ലെഗിൽ ഓൺ മിഡ് ഓൺലി 6 അടിച്ചിട്ടുണ്ട്. പിന്നെ ഹുക്ക് ചെയ്തിട്ടുണ്ട്, ഒന്ന് രണ്ട് ബോൾ ഹുക്ക് ചെയ്തിട്ടുണ്ട്, പുൾ ഷോട്ട് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം 6 ആണ്. പക്ഷേ ഇതൊക്കെ സ്പിന്നിൽ തന്നെയാണ്. സഞ്ജുവിൻ്റേതായിട്ടുള്ള കുറേ ബെനഫിറ്റുകളുണ്ട് നമുക്ക്. കാര്യം സഞ്ജുവിനെ പോലെ ഒരു ആ ഒരു ടാലൻറ്റ് നമുക്ക് അത് റയറാണ്. അതുകൊണ്ടാണ് പുള്ളീനെ പലരും സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഗൗതം ഗംഭീർ അല്ലെങ്കിൽ സൂര്യകുമാർ യാദവ് കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളൊക്കെ, അവനെ ഞാൻ എന്തായാലും സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞത്, ഗംഭീർ കോച്ചാണ് ഇതിന് മുന്നേ കൊടുത്തിരുന്ന സപ്പോർട്ടുകൾ, ഹർഭജൻ സിംഗ് സപ്പോർട്ട് ചെയ്യുന്നത്, പല ആൾക്കാരും സപ്പോർട്ട് ചെയ്യുന്നത്, ആ ഒരു യൂണിക് ആയിട്ടുള്ളൊരു ബാറ്റിംഗ് ശൈലിയാണ്. ഇപ്പോൾ സൂര്യകുമാർ യാദവിൻ്റെ ഒരു യൂണിക് ബാറ്റിംഗ് ശൈലിയാണ്, വീരേന്ദ്ര സേവാൻ്റെ ഒരു യൂണിക് ബാറ്റിംഗ് ശൈലിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ റയറായിട്ട് നമുക്ക് ടീമിലേക്ക് കിട്ടുള്ളൂ. ആ ഒരു ബാറ്റിംഗ് ശൈലിയുടെ സഞ്ജുവിനെ നമ്മൾ പറഞ്ഞത്, സഞ്ജു അങ്ങനെ കട്ട് ഷോട്ടുകളൊന്നും ഓഫ് ടെമ്പിൾ ഇങ്ങനെ കളിക്കാറില്ല. ഓഫ് ടെമ്പിൾ ഒരു ബാക്ക് ഫുട്ട് ഷോട്ടുകളും കുറവാണ്. ഓക്കെ, ഓഫ് ടെമ്പിൾ ബാക്ക് ഫുട്ട് ഷോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഓഫ് ടെമ്പിൾ ബാക്ക് ഫുട്ട് ഷോട്ട് ഡ്രൈവ് ഷോട്ടുകൾ ഒരു നമ്മുടെ വിക്കറ്റ് കീപ്പ് ചെയ്യാൻ ഒരു അസറ്റാണ്. അതാണ് നിങ്ങൾ ഈ ധോണി ഒരു വലിയ ബാറ്റ്സ്മാൻ അല്ലെങ്കിൽ പോലും ധോണി വിക്കറ്റ് കീപ്പ് ചെയ്യുന്നത് കൂടുതലും ബാക്ക് പഞ്ച് ഷോട്ടുകൾ, അല്ലെങ്കിൽ ബാക്ക് ഫുട്ടിൽ പഞ്ച് ഷോട്ട് എടുക്കുന്നതും, അല്ലെങ്കിൽ ലേറ്റ് കട്ട് ഷോട്ടുകളുടെ രാജാവാണ് ധോണി. പിന്നെ കൂടുതലും ഈ ബാക്ക് ഹാൻഡിൽ ഡ്രൈവ് എടുക്കാറുണ്ട്. അപ്പോൾ ആ ഓഫ് ടെമ്പിൽ ഡ്രൈവ് എടുക്കുന്ന, അല്ലെങ്കിൽ ഓഫ് ടെമ്പിൽ കീപ്പ് ചെയ്യുന്ന ലൈക്ക് ഓഫ് ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ബാക്ക് ഫുട്ടിൽ കീപ്പ് ചെയ്യുന്ന ഷോട്ടുകൾക്ക് നമ്മുടെ വിക്കറ്റിനെ കീപ്പ് ചെയ്യാൻ സാധിക്കും. ധോണിയൊക്കെ കളിച്ച് വന്നത് ആ ഒരു സംഭവം തന്നെയായിരുന്നു. അപ്പോൾ സഞ്ജു ആ ഒരു പരിമിതിയുണ്ട്. എങ്കിലും സഞ്ജുവിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഓഫ് സ്ക്വയർ കഴിഞ്ഞിട്ടുള്ള ഏരിയ സഞ്ജുവിൻ്റെ നല്ലൊരു പവർഫുള്ളായിട്ടുള്ള ഏരിയയാണ്. ഫ്രണ്ട് ഫുട്ടിൽ തന്നെ സഞ്ജു മാക്സിമം ബാക്ക് ഫുട്ടിലേക്ക് വിടാണ്ട് സഞ്ജു ഫ്രണ്ട് ഫുട്ടിൽ തന്നെ മാക്സിമം കളിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ഏരിയ കവർ ചെയ്ത് ഇപ്പം നമ്മുടെ ഓഫ് ടെമ്പിൽ തുടങ്ങിയുള്ള ആ കംപ്ലീറ്റ് ഏരിയ ഇവിടെ ലെഗ് സ്റ്റമ്പിൻ്റെ ആ ഒരു ഏരിയ, ബാക്കിയുള്ള ഏരിയയിലാണ് പുള്ളിക്ക് അധികം കണക്ഷൻ വരാത്തത്. പക്ഷേ ഈ സംഭവങ്ങളിലൊക്കെ പുള്ളി അത്യാവശ്യം പുള്ളി ഈ ഒരു സംഭവം മതി, ഈ ഒരു സംഭവത്തിൽ പുള്ളി ഫ്ലെക്സിബിളായിട്ട് ബോളിനെ ഡീൽ ചെയ്ത് കളിച്ചാൽ മതി. അത് ഇന്ന് കളിച്ച പല ഷോട്ടുകൾക്കും എനിക്കത് മനസ്സിലായി, പുള്ളി നല്ല രീതിയിൽ ബോഡി ലാംഗ്വേജ് ഭയങ്കര രീതിയിൽ ബോഡി ഇന്ന് ഫ്ലെക്സിബിളായിട്ട് പുള്ളി കൊണ്ടുവന്നു. അത് കുറേ ഷോട്ടുകൾ ആ ഷെടുത്തപ്പോൾ നമുക്ക് മനസ്സിലായി. കാര്യം ഇത്ര ആൾക്കാർ, ബാക്കിയുള്ളവരൊന്നും അധികമൊന്നും റൺസ് കടന്നിട്ടില്ല, വേറെ ആരും 33 ബാക്കി വന്നിരിക്കുന്ന സ്കോർ, മെയിൻ സ്കോർ. അപ്പോൾ സഞ്ജു 107 അടിച്ചിരിക്കണം. അപ്പോൾ ആ സ്കോർ തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടെന്ന് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ സഞ്ജു ഒത്തിരി ഷോട്ടുകൾ ഈ ഏരിയയിലൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ സഞ്ജുവിൻ്റെ നമുക്കറിയാം, ഒരു സഞ്ജുവിൻ്റെ ഒരു അസറ്റാണ് ഇത്, ഈ ഒരു ഹിറ്റിംഗ് സ്കിൽ എന്ന് പറയുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ലൂസ് ബോളോ അല്ലെങ്കിൽ ഒരു ഓവർ പിച്ചോ അല്ലെങ്കിൽ ഒരു എന്താ പറയേണ്ടത്, ഒരു ഫുൾ ടോസിൽ എങ്ങനെ കളിക്കുമെന്ന് അറിയില്ല, എങ്കിലും അങ്ങനെ ബോളർക്ക് ഒരു ബാഡ് ബോൾ ചെന്ന് കഴിഞ്ഞാൽ അത് ഹിറ്റ് 6 അടിച്ച് അപ്പുറത്തിടാനുള്ള ഒരു കപ്പാസിറ്റി സഞ്ജുവിനുണ്ട്. അത് വലിയ പവറൊന്നും എടുത്ത ആൾ വീശത്തില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇപ്പോൾ ഈ ബ്രാവോയൊക്കെ വീശുന്ന പോലെ ശരീരം മൊത്തം എടുത്ത് ഈ പ്രപഞ്ചം മൊത്തം വീശിയടിക്കുന്ന പരിപാടിയൊന്നും സഞ്ജുവിനില്ല. പക്ഷേ ആ ഒരു പവറിൽ, ആ ഒരു ഗ്രിപ്പിൽ, ആ ഒരു സ്റ്റാൻസിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് 6 അടിക്കുന്നുണ്ട്. എന്തായാലും നല്ലൊരു കാര്യമാണ്. സഞ്ജു 6 അടിക്കുവാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം അത്രയും കൂളായിട്ടാണ് ആ ബോളുകളിൽ ചെയ്ത് അടിക്കുന്നത്. അപ്പം അങ്ങനെ അടിക്കുന്നത് നമുക്ക് പല ആൾക്കാരെ പറയുകയാണെങ്കിൽ ഇപ്പം ആരെ പറയാനുണ്ട്, അടിക്കണ 6 ആയിട്ട് അങ്ങനെ നമുക്ക് വലുതായിട്ടൊന്ന് വലിയ ബോഡി ഫ്ലെക്സിബിലിറ്റിയോ ബോഡിയുടെ ഒരു എക്സ്പാൻഷനോ കാണിക്കാണ്ട് 6 അടിക്കുന്ന അധികം ആൾക്കാരും നമുക്കില്ല. കാര്യം സഞ്ജു ആണ് തോന്നുന്നത് ആ ഒരു ഗണത്തിലുള്ള ഫസ്റ്റ് പ്ലെയർ നിസാരമായിട്ട് 6 അടിച്ചോളൂ. ആ ഒരു പണ്ട് ജഡേജ അടിക്കുമായിരുന്നു. അജയ് ജഡേജ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയൊരു കളിക്കാരുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ നിപ്പ് ഇങ്ങനെ പമ്മിയുള്ള നിപ്പാണ്, ഇങ്ങനെ വെച്ച് അരിഞ്ഞേ നിൽക്കുള്ളൂ. പക്ഷേ അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓടിച്ചിട്ട് അടിക്കുമായിരുന്നു. അങ്ങനത്തെ ഒരു പ്ലെയർ ആയിരുന്നു.
അപ്പോ ആ ഒരു ഹിറ്റിംഗ് സ്കില്ലാണ്. പുള്ളി ഇതേപോലെ നിൽക്കണുണ്ട് ഞാൻ തോന്നിയില്ല, പക്ഷേ ചില ബോളിലൊക്കെ ടിക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകും, ബോളിങ്ങനെ മേലെ കൂടി പോകണതാണ്. അപ്പോൾ ആ ഒരു ഹിറ്റിംഗ് സ്കില്ല് സഞ്ജുവിന് എന്തായാലും നന്നായിട്ടുണ്ട്. ആ ഒരു സ്കില്ല തന്നെയാണ് സഞ്ജുവിനെ ബാക്കിയുള്ള പ്ലെയേഴ്സിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ഇപ്പോൾ സഞ്ജുവിൻ്റെ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അഭിഷേക് ശർമ്മ ഓപ്പണറാണ്, ഗില്ല് ശുഭ്മാൻ ഗില്ല് ഓപ്പണറാണ്, ജയ്സ്വാൾ ഓപ്പണറാണ്. അപ്പോൾ ഇവരുമായിട്ടുള്ള കോമ്പറ്റീഷൻ സഞ്ജുവിന് നൽകുന്നൊരു പ്രഷറുണ്ട്. ബട്ട് സ്റ്റിൽ സൂര്യകുമാർ യാദവും അവർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്ന സപ്പോർട്ട്, ഗൗതം ഗംഭീർ കൊടുത്തിരിക്കുന്ന സപ്പോർട്ട് നല്ലതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പാർട്ണർഷിപ്പ് വന്നിരിക്കുന്നത്, ഫസ്റ്റ് വിക്കറ്റ് പോയിരിക്കുന്നത് നമുക്ക് 24 റൺസിനാണ്. ആകാശ് ശർമ്മയുടെ വിക്കറ്റ് പോണത് 3 ഓവറിൽ, രണ്ടാം വിക്കറ്റ് പോണത് 90 റിലാണ്. അതിൻ്റെ ഇടയ്ക്ക് സൂര്യകുമാർ യാദവ് അത്യാവശ്യം നല്ല പാർട്ണർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു. സൂര്യകുമാർ തൻ്റെ സ്വന്തം ഷോട്ടുകൾ, ഹുക്ക് ഷോട്ട് ഉണ്ട് ബാക്കിലേക്കുള്ള, അത് നന്നായിട്ട് ആ ഷോട്ടിൽ ഒരു സിക്സ്, ആ ഷോട്ട് എടുത്ത സിക്സ് ആണ്. ആ ഷോട്ടിൽ മാത്രമേ പുള്ളി വിക്കറ്റ് പോകാറുണ്ടല്ലോ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഷോട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്, സിക്സ് എടുത്തിട്ടുണ്ട്. ബാക്കി കുഴപ്പമില്ലാത്ത രീതിയിൽ പുള്ളി പാർട്ണർഷിപ്പ് കൊടുത്തിട്ടുണ്ട്. സഞ്ജുവിന് നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ, അത് തന്നെ ഇഷ്ടമുള്ള ഒരാൾ കൂടെ നിന്ന് പാർട്ണർഷിപ്പ് തരുന്നു എന്ന് പറഞ്ഞാൽ അത് വേറൊരു കോൺഫിഡൻസ് ലെവലാണ്. ഓക്കെ, എന്തായാലും കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത വിക്കറ്റ് പോണത് 167 റാണ്. ആ സമയത്ത് നമ്മുടെ വന്നത് തിലക് വർമ്മയാണ്, മിടുക്ക നല്ല പ്ലെയറാണ്. തിലകവർമ്മ ഓഫ് ടെമ്പിലേക്ക് എടുക്കുന്ന കട്ട് ഷോട്ടുകളും ലെഗ് സ്റ്റാമ്പിലേക്ക് സ്വീപ്പ് ഷോട്ടുകളും എടുത്തിരിക്കുന്ന ഷോട്ടുകളൊക്കെ അടിപൊളിയാണ്. നല്ല ടാലൻറ്റഡ് പ്ലെയറാണ്, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ചെറിയ പ്രായം കുറച്ചുള്ളൂ, പക്ഷേ അവൻ്റെ ടാലൻറ്റ് എന്ന് പറയുന്നത് ഭയങ്കര മെച്യൂരിറ്റിയാണ്. മെച്യൂരിറ്റി ആയിട്ടുള്ള ശരീര പ്രകൃതിയും അങ്ങനെ തന്നെയാണ്. ബോഡി ലാംഗ്വേജും നല്ല മെച്യൂർഡ് ആയിട്ടുള്ള ഒരാളുടെയാണ് എല്ലാം കൊണ്ടും. അവനെ കണ്ടാൽ നമ്മൾ ഒരിക്കലും അവനൊരു 21-22 വയസ്സുള്ളതെന്ന് പറയല, അതിനേക്കാളും കൂടുതൽ പ്രായം തോന്നിക്കുന്ന ഒരു ചങ്ങായിയാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു മെച്യൂരിറ്റി അവൻ പ്ലേയിലും കൊണ്ടുവരുന്നുണ്ട്. പിന്നെ വരുന്നത് സഞ്ജു സാംസന്റെ വിക്കറ്റാണ് പിന്നെ പോകുന്നത്. 175 പോകുന്നത്, 15.4 ഓവറിലാണ്. 100 പിന്നെ ഹാർദിക് പാണ്ഡ്യ 16-17 ഓവറിൽ തീർന്നു. 16-17 ഓവർ ലാസ്റ്റ് തീർന്നപ്പോഴാണ് പുള്ളിയുടെ വിക്കറ്റ് പോകുന്നത്. പുള്ളി എടുത്ത ആ ഷോട്ടിനെ പറ്റി നമ്മൾ പറഞ്ഞു, പുള്ളിയുടെ മെയിൻ ഒരു ഏരിയ ഉണ്ട് ആ ഓഫ് ടെമ്പിളി എടുത്ത്. പക്ഷെ അത് ചിലപ്പോൾ സിക്സ് പോകും, ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് അത് എക്സ്ട്രാ കവറിലാണ് കൂടുതൽ സിക്സ് പോകാറുള്ളത്. പുള്ളി അടിച്ച ആ ഒരു ഫുൾ ഓഫ് ടെം ആ ഒരു ഏരിയയിൽ അധികം സിക്സ് പോകാറില്ല. പിന്നെ അടുത്ത റിങ്കു സിംഗ്, ഓഫ് കോഴ്സ് റിങ്കു സിംഗിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഈ കളി ജയിച്ചിരിക്കുന്നത് നമ്മൾ, അവർ 141 ഓൾ ഔട്ടാണ്. അവർ ബാറ്റിംഗ് എടുത്തത് അവരുടെ നാടായിരുന്നു, ബാറ്റിംഗ് എടുത്ത് ടോസ് കിട്ടിയിട്ട് ബോളിംഗ് എടുത്ത് തന്നിട്ട് അവരുടെ അവസ്ഥ ഇതായിരുന്നു. പിന്നെ ഇത്രയും വലിയൊരു ടോട്ടൽ എടുക്കുമ്പോൾ അത് ജയിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത്രയും റൺസ് അവർ എക്സ്പെക്ട് ചെയ്തുമില്ല. ഓക്കെ, കാര്യം ബാക്കിയുള്ളവരുടെ സ്കോർ കാണുമ്പോൾ പറയാം, അത്ര ഈസി ആയിട്ടുള്ളൊരു പിച്ചല്ല. കാര്യം സഞ്ജുവിനും പല ആൾക്കാർക്കും കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. ചില ആൾക്കാരുടെ നടു കൊടുക്കണ പോലെയൊക്കെ എനിക്ക് തോന്നുന്നു. കാര്യം അങ്ങോട്ട് വീശാൻ നോക്കുമ്പോൾ ബോൾ താന്നിക്കുമായിരുന്നു, ഇങ്ങോട്ട് അടിക്കാൻ നോക്കുമ്പോൾ അങ്ങോട്ട് പോകുന്നു. സഞ്ജുവും കുറച്ച് നേരം അവിടെ നിന്ന് കറങ്ങണ ഞാൻ കണ്ടു. പക്ഷേ അത് പുള്ളി ബോഡി ലാംഗ്വേജ്, പുള്ളിയുടെ കുറച്ച് ഫ്ലെക്സിബിലിറ്റി ഇന്ന് ഇവിടെ കൊണ്ടുവന്നു പിച്ചിൽ. അത് ആ ഷോട്ടുകൾ ഫ്ലെക്സിബിലിറ്റി വന്നാൽ മതി. സഞ്ജുവിന് ഈ ലൂസ് ബോളൊക്കെ കണക്ട് ചെയ്യാൻ ബാക്കി ആരേക്കാളും അറിയാം. കാര്യം ലൂസ് ബോളൊക്കെ വന്ന സിക്സ് ആണ്, ഓർപ്പിച്ച് വന്ന സിക്സ് ആണ്. അത് ആ ഒരു സ്കില്ല് സഞ്ജു കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ബാക്കി ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റി മാത്രം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ മതിയായിരുന്നു. അത് പുള്ളി നല്ല രീതിയിൽ നിന്ന് എടുത്ത്, കോൺഷ്യസ് ആയിട്ട് തന്നെ എടുക്കണം നമുക്ക് കാണാൻ പറ്റി. അതെന്തായാലും ഓക്കെ, അടിപൊളി. അപ്പോൾ അവർക്ക് ഇന്ന് വലുതായ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അവർ പോയി ഫസ്റ്റ് കളി, അവരുടെ കുളമായി. നമ്മൾ വിൻ ചെയ്തിരിക്കുന്നത് എത്ര റണ്ണാണ്? 61 റണ്ണാണ് നമ്മൾ വിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ 4 കളി ഉണ്ട് കേട്ടോ, 3 ഞാൻ വിചാരിച്ച 3 ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ 4 കളിയുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പറയാനുള്ള നമ്മുടെ ബോളേഴ്സ് ഏതാണ്? അർഷദീപ് സിംഗിന് 3/25 ഒരു വിക്കറ്റ് കിട്ടിയിട്ടുള്ളൂ. അവേഷ്ഖാനാണോ 3/28 രണ്ട് വിക്കറ്റ് കിട്ടി, അവസാന രണ്ട് വിക്കറ്റ് ആയിട്ടിരിക്കുന്നത് കേട്ടോ. ഹാർദിക് പാണ്ഡ്യ 3/27 വിക്കറ്റൊന്നുമില്ല. ചക്രവർത്തി 4/25 വിഷ്ണോയ് 4/28 അതായത് സ്പിന്നർമാർക്കാണ് വിക്കറ്റ് കിട്ടിയിരിക്കുന്നത്. അവസാനത്തെ വിക്കറ്റ് ആവറ്റിയാണ് ഫാസ്റ്റ് ബോളേഴ്സിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പിന്നീട് തുടയ്ക്കുന്ന വിചാരിച്ചു, അവർക്കും അങ്ങനെയൊക്കെ തന്നെയായിരിക്കണം കിട്ടിയിരിക്കുന്നത് എന്തായാലും. ഓക്കെ, അപ്പോൾ ഇതാണ് കളീനെ പറ്റി പറയാനുള്ളത്. പിന്നെ കുറേ ട്രോളുകൾ ഉണ്ടായിരുന്നു സഞ്ജുവിൻ്റെ ഹേറ്റേഴ്സിനുള്ള മറുപടിയാണ്. അതാണ് ഇതാണ്, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. കാര്യം സഞ്ജുവിനോട് ഹേറ്റൊന്നുമില്ല ആർക്കും. പിന്നെ സഞ്ജുവിനെ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന പല കളിയും നമ്മൾ സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന കളികളൊക്കെ പുള്ളി പെട്ടെന്ന് പോകുന്നു. പിന്നെ കോമ്പറ്റീഷൻ കൂടുതലാണ്, അവൈലബിലിറ്റി കൂടുതലാണ്, നല്ല പ്ലേയേഴ്സിൻ്റെ അവൈലബിലിറ്റി. പണ്ടത്തെ കാലം പോലെയല്ല, നല്ല പ്ലേയേഴ്സിൻ്റെ അവൈലബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് നമുക്കൊരു 10 ഇന്നിങ്സ് തന്നെങ്കിലേ ഞാൻ കളിക്കുള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം അങ്ങനെ എല്ലാവരും അങ്ങനെ ആയിരുന്നെങ്കിൽ ഓക്കെ, ഇത് ബാക്കിയുള്ളവർക്കും അവസരം കൊടുക്കുമ്പോൾ അവരൊക്കെ വന്നു വെച്ചാൽ ഡബിൾ സെഞ്ചറി സെഞ്ചുറിയൊക്കെ ഫസ്റ്റ് ഇന്നിങ്സിൽ തന്നെ ഇടുവാണ്. അപ്പോൾ ആ സ്ഥലത്ത് നമുക്ക് എനിക്ക് കഴിവുണ്ട്, ഞാനൊരു 10 ഇന്നിങ്സ് എനിക്ക് തരണം എങ്കിൽ എനിക്ക് കോൺഫിഡൻസ് നിങ്ങൾ ബൂസ്റ്റ് ചെയ്ത് തരണം. അതിനൊന്നും പറഞ്ഞു നിൽക്കേണ്ട കാലഘട്ടമൊന്നും അല്ല ഇത്. നിങ്ങൾക്ക് വേണോ നിങ്ങൾ ചെയ്തോളുക. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾ കമൻറ്റ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. സേവാഗ് ആദ്യമേ വന്നു, സേവാഗ് ഒരു 3 പ്രാവശ്യം അവരെ ഇന്ത്യയിൽ വന്നു. ആദ്യം 1 പ്രാവശ്യം 99 വന്നു, 97-99 വന്നു, വലിയ ശോഭിക്കാണ്ട് പരിക്ക് പറ്റിയതോ പുറത്തുപോയി. പിന്നെ 1 പ്രാവശ്യം വരുന്ന ഓസ്ട്രേലിയക്കെതിരെയുള്ള കളിക്കാണ്, അന്നാണ് സേവാഗ് 58 റൺസ് അടിച്ചിട്ട് 3 വിക്കറ്റൊക്കെ കിട്ടുന്നത്. ആ ഒരു ടൂർണമെൻറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളി വീണ്ടും പരിക്ക് പറ്റിപ്പോയി. പിന്നെ പുള്ളി വരുന്നതാണ് ഇവൻ്റെ സ്ഥാനത്ത് വരുന്നത്. സച്ചിൻ പരിക്ക് പറ്റി പോയ സമയത്ത് ഓപ്പണറായിട്ടാണ് ഗാംഗുലി പരീക്ഷിക്കുന്നത്. അന്ന് 67 സെഞ്ചുറി അടിച്ചു ന്യൂസിലൻഡിനെതിരെ, അത് ഭയങ്കര കളിയായിരുന്നു. അത് 67 സെഞ്ചുറിയൊക്കെ എന്ന് പറഞ്ഞാൽ അന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത സമയത്തൊക്കെയാണ് നിൽക്കുന്നത്. അന്നത്തെ മെയിൻ റെക്കോർഡുകളൊക്കെ ജയസൂര്യൻ്റെ ഒക്കെ പേരിൽ വർഷങ്ങളായിട്ട് നിൽക്കേണ്ടത്, 40-42 സെഞ്ചുറി അടിച്ചതൊക്കെ വർഷങ്ങളായിട്ട് നിൽക്കുന്ന റെക്കോർഡുകളാണ്. അപ്പോഴാണ് സേവാഗ് 67 അടിക്കുന്നത്. അതൊരു ഇന്ത്യക്കാരനെ അടിച്ചെന്ന് പറഞ്ഞാൽ
അതിന് മുന്നേ അസറുദ്ദീൻ എന്തൊക്കെ അടിച്ചിട്ടുണ്ടെന്ന് ഒരു അന്ന് സ്പിന്നിനെയൊക്കെ പുള്ളി തൂക്കിയെടുത്ത് അടിച്ചതാണ്. അപ്പോൾ ഒരു ഓപ്പണറായിട്ട് കയറി ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഫ്രണ്ട് ഫുട്ടിൽ നിന്ന് എല്ലാ ബോളർമാരെ തലങ്ങും വിലങ്ങും എറിയണത് മൊത്തം അടി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചപ്പിയോറ് വാരിയറിനെ പോലത്തെ അടിയായിരുന്നു. അവർക്ക് തന്നെ നിയന്ത്രണം ഇല്ലാണ്ടായിപ്പോ ന്യൂസിലൻഡ്. അപ്പോൾ അങ്ങനെ ഒരാൾ കളിക്ക് വന്നു. പിന്നെ ആ ഫോം കുറച്ചാൾ പുള്ളി മെയിൻറ്റെയിൻ ചെയ്തു. ഈ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് മൊത്തമായിട്ട് കത്തിക്കയറ്റമായിരുന്നു. ആ കത്തിക്കയറ്റത്തിന് ശേഷം പിന്നെ ആളൊന്ന് ഡൗൺ ആയി. ഈ ഒരു ഇപ്പോൾ കോഹ്ലിക്കൊക്കെ സംഭവിച്ചിരിക്കുന്ന പോലെ കുറച്ച് ഷോട്ടുകൾ സ്ഥിരമായിട്ട് കളിച്ച് കളിച്ച് വരുമ്പോൾ നമുക്കൊരു ബ്രെയിൻ ഇതാവും. കാര്യം ഈ എന്താ പറഞ്ഞാൽ റിഫ്രഷ് അല്ലാണ്ട് ഇങ്ങനെ പൊല്യൂഷൻ പോലെ ഇങ്ങനെ നമുക്ക് ഈ ആവർത്തന വിരസത എന്ന് പറഞ്ഞ സംഭവമുണ്ട്, റിപ്പീറ്റഡ് റിപ്പീറ്റേഷൻ എന്ന് പറഞ്ഞ ഒരു ഐറ്റം. അപ്പോൾ നമുക്ക് അതിലൊരു മടി വരും, നമുക്കൊരു ഫ്രഷ്നെസ് ഇല്ല, നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനെ കവർ ചെയ്ത് അതിനെ മറികടന്ന ഒരാൾ സച്ചിനാണ്. സച്ചിന് ഏത് കാലത്തും അതിനെ മറികടക്കാനുള്ള പല സ്ട്രാറ്റജീസും പുള്ളിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് സച്ചിൻ അത്രയും വർഷം നിന്നപ്പോഴും പുള്ളി ഫോമിൽ നിലനിർത്താനുള്ള മെയിൻ കാരണം പുള്ളി ആ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ആവർത്തന വിരസതയുണ്ട്, ഒരു ഫ്രസ്ട്രേഷൻ ഓഫ് റിപ്പീറ്റേഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പുള്ളി റിഫ്രഷ് ചെയ്തത് പല കാര്യങ്ങളും വെച്ചിട്ടാണ്. അപ്പോൾ സേവാഗ് ഇതേപോലെ പ്രശ്നങ്ങൾ വന്നു, സേവാഗിൻ്റെ കളി ഡൗൺ ആയി തുടങ്ങി. സേവാഗിനെ ഏത് ബോളർക്കും വീഴ്ത്താവുന്ന ഒരു അവസ്ഥയായി. സേവാഗ് മൊത്തത്തിലൊരു ഭയങ്കര ഡിപ്രഷൻ അടിച്ച കൊടുത്ത അവസ്ഥയിലൊക്കെ വന്ന് കളിക്കാൻ തുടങ്ങിയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പുള്ളി തിരിച്ച് വീണ്ടും പോയി. അപ്പോൾ അതിനിടയ്ക്കൊക്കെ ലോവ പോകുന്നതായിരുന്നു. അപ്പോൾ സച്ചിനാണ് പുള്ളിയോട് പറഞ്ഞത് ഈ ശൈലി മാറ്റരുതെന്ന് പറഞ്ഞു. പലരും ശൈലി മാറ്റാൻ പറഞ്ഞു, കാര്യം സേവാഗ് ഫസ്റ്റ് ഓവർ തന്നെ വിക്കറ്റ് കളയുമായിരുന്നു. ശൈലി മാറ്റാൻ പറഞ്ഞു, സച്ചിൻ പറഞ്ഞു ശൈലി മാറ്റണ്ട, ഈ ഒരു ശൈലി അങ്ങനെ ആർക്കും ഇല്ലാത്തൊരു ശൈലിയാണ്, ഒരിക്കലും മാറ്റരുത്, ഈ ശൈലി പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇല്ലാന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു. സേവാഗ് അപ്പം മറികടക്കാതെ, അപ്പോൾ കഴിവുണ്ട്. ഓഫ് ടെമ്പിളി, ഓഫ് ടെമ്പിളി നമുക്ക് എല്ലാവർക്കും അറിയാം, ഓഫ് ടെമ്പിളി സേവാഗിൻ്റെ അത്രയും ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ടീമിലെന്നല്ല ലോക ക്രിക്കറ്റിൽ സേവാഗിൻ്റെ അത്ര ഓഫ് ടെമ്പിൾ ടൈമിങ്ങിലുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അതുള്ള കാര്യമാണ്, സേവാനെ പോലെ ഇത്രയും ടൈമിങ്, ഇത്രയും ബാറ്റിൻ്റെ ഫേസ് ഉപയോഗിക്കുന്ന ഒരാൾ, അത് അൺബിലീവബിൾ ആണ് പുള്ളിയുടെ കാര്യങ്ങളൊക്കെ. പുള്ളി അതിൽ കോൺഷ്യസ് അല്ല എന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും പുള്ളി അങ്ങനെ ഫോം കീപ്പ് ചെയ്തത്. അപ്പോൾ പുള്ളി ഇതേപോലെ പുള്ളി ശൈലി മാറ്റുണ്ട്. അപ്പോൾ പിന്നെ എന്താണ് അടുത്ത ഓപ്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ പുള്ളിക്ക് പുള്ളിയുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പുള്ളി യോഗ ചെയ്യാൻ പോയി. കാര്യം പുള്ളിക്കൊരു മനസ്സിന് ഉറപ്പില്ലായിരുന്നു, യോഗ ചെയ്യാൻ കുറച്ച് കാലമൊക്കെ മാറുന്നു. അത് മെഡിറ്റേഷൻ്റെ പല രീതികളിലും പുള്ളി ചെയ്ത് തിരിച്ചു വന്നതാണ്. അപ്പോൾ ആ തിരിച്ചു വന്ന ഗെയിമിലൊക്കെ നമുക്ക് കാണാമായിരുന്നു പുള്ളി ഇങ്ങനെ ഓരോ ഫോർ അടിച്ച് കഴിയുമ്പോഴൊക്കെ പുള്ളി ഇങ്ങനെ കണ്ണടിച്ച് ഇങ്ങനെ സ്വയം കൺട്രോൾ ചെയ്യാനൊരു സമയമുണ്ടായിരുന്നു, അത് ടീമിൽ നിലനിർത്താൻ നിലനിൽക്കാനായിട്ട്. അങ്ങനെ നിന്ന് നിന്ന് വന്നപ്പോഴാണ് അങ്ങനെയുള്ള സേവാഗിനെയാണ് പിന്നീട് നമ്മൾ ഇങ്ങോട്ട് കണ്ടത്. കുറേ റെക്കോർഡുകളൊക്കെ വാരി കൂട്ടി അവസാനം വിരമിച്ചൊരു സേവാ എന്ന് പറയുന്നത് അങ്ങനെ മൂന്നാം വട്ടം തിരിച്ച് വന്ന് ശൈലി മാറ്റാണ്ട് വന്ന് എന്ന് പറഞ്ഞാൽ മാറ്റേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. കോൺസെൻട്രേഷൻ കിട്ടാനും എൻ്റെ വിക്കറ്റ് ഫസ്റ്റ് പോകാണ്ടിരിക്കാനും ടെൻഷൻ കുറക്കാനൊക്കെ ആയിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ടാണ് പുള്ളി വന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇന്നത്തെ കാലത്ത് നമ്മൾ സേവാക്കെ പോയതുപോലെ വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാലഘട്ടമല്ല. നമ്മൾക്ക് വേണോ അല്ലെങ്കിൽ നമുക്ക് ടീമിൽ നിലനിൽക്കണോ, നമ്മളിങ്ങനെയൊക്കെ മാറുക, യോഗ ചെയ്യണേ യോഗ ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ടെൻഷൻ കുറയ്ക്കാൻ, അല്ലെങ്കിൽ ബോൾ ഫേസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ മാറ്റാൻ. ഈ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ കെ എൽ രാഹുലിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഫസ്റ്റ് ആ വന്ന് നിൽക്കുമ്പോൾ തന്നെ എപ്പോഴാണ് വിക്കറ്റ് പോകണമെന്ന് അറിയാൻ പറ്റിയില്ല. അത് ഗ്യാരണ്ടീഡ് അല്ല ബാറ്റിംഗ്. അത് കാണുമ്പോൾ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഗംഭീർ ആയാലും അല്ലെങ്കിൽ സഞ്ജുവിൻ്റെ കളി കാണുന്ന മലയാളികൾ, ഒത്തിരി ആൾക്കാർ സഞ്ജുവിൻ്റെ പ്രദേശത്ത് കളി കാണുന്നുണ്ട്. ഇവർക്ക് എപ്പോൾ വേണേലും വിക്കറ്റ് പോകുന്ന രീതിക്കാണ് സഞ്ജുവിൻ്റെ വിക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ അതേപോലെ സച്ചിൻ്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, സച്ചിൻ്റെ വിക്കറ്റ് പെട്ടെന്ന്. ഇപ്പോൾ എല്ലാ ആൾക്കാരും ഈ ബേസിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ അത് സ്വന്തമായിട്ട് അവർ മാറ്റിയെടുക്കലാണ് വേണ്ടത്. അല്ലാണ്ട് ഇതിനകത്ത് എനിക്ക് 10 അവസരം തന്നെ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. അതാണ് നമ്മളിതിനകത്ത് പറയണത്. പിന്നെ റോബിൻ ഉത്തപ്പ, റോബിൻ ഉത്തപ്പയുടെ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ കാണാൻ കണ്ടു. മലയാളത്തിലാണ് പുള്ളി വീഡിയോ ചെയ്തത്. പുള്ളി അറിയാലോ, പുള്ളിയുടെ അമ്മയെ മറ്റേ മലയാളിയാണ്. അപ്പോൾ നല്ല രീതിയിൽ മലയാളം സംസാരിക്കും. അപ്പോൾ പുള്ളി സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്ത് ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ വേണമെങ്കിൽ പുള്ളിയുടെ ചാനലിൽ തന്നെ കാണാം. പുള്ളി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു, ഗംഭീറും യൂസൂര്യകുമാറും ഇവന് കൊടുക്കുന്ന സപ്പോർട്ടും സഞ്ജുവിൻ്റെ സ്കില്ലും. സഞ്ജു ഒരു ഐ പി ഒരു രഞ്ജി ട്രോഫി പോലും നമുക്ക് കേരളത്തിന് നേടി തന്നിട്ടില്ല, അതൊരു പ്രശ്നമാണ്. സെമിയിൽ പോലും വന്നിട്ടില്ലെന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നിലേക്ക് കാണിക്കാനൊരു സംഭവം ഇല്ല സഞ്ജുവിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് കേരളത്തിൽ. അപ്പോൾ എങ്കിലും സ്റ്റിൽ സഞ്ജു ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായിട്ട് വരുന്നത് അവൻ്റെ സ്കില്ല് കൊണ്ട് തന്നെ, അവൻ്റെ ടാലൻറ്റ് കൊണ്ട് തന്നെയാണെന്നുള്ളതാണ്. റോബിൻ ഉത്തപ്പാണ് ശരിയായിരിക്കാം, അവർ ആ ഒരു ടാലൻറ്റ് ഒരു യൂണിക് ടാലൻറ്റ് തന്നെയാണ് ഹിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സഞ്ജുവിൻ്റെ കാര്യങ്ങൾ, മൊത്തം ഇന്ത്യൻ ടീമിൻ്റെ കാര്യങ്ങൾ. ഏതായാലും ഇഷ്ടപ്പെട്ട സഞ്ജു ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സ്കോർ, ഞാൻ ആദ്യമായിട്ടാണ് സഞ്ജുവിനെ പറ്റി കുറച്ച് നല്ല കാര്യങ്ങൾ പറയണമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ഒരു സ്കോർ എന്തായാലും എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത് തന്നെയാണ്. ഇത്ര ആൾക്കാർ ഡൗൺ ആയി പോയ സമയത്ത് സഞ്ജുവിൻ്റെ 107 എന്ന് പറഞ്ഞാൽ അതിൻ്റെ തലയെടുപ്പോടെ തന്നെ നിൽക്കുന്നുണ്ട്. ആ ഒരു സ്കോർ മാത്രമേ ഉള്ളൂ, അതിൻ്റെ താഴേക്കെല്ലാം നമ്മുടെ ഈ മനുഷ്യൻ്റെ മറ്റേ ഇത് പറഞ്ഞ പോലെ സ്പൈനൽ കോഡിൻ്റെ ഇത് പറഞ്ഞ പോലെയാണ്. ഇവിടെ ഇങ്ങനെ വലിപ്പം, ബാക്കിയെല്ലാം ഇങ്ങനെ നേർന്ന് നേർത്ത് താഴേക്ക് പോകുന്ന പോലെയാണ് ആ ബാക്കി സ്കോർ എല്ലാം വരുന്നത്. എന്തായാലും അടിപൊളി ഇനിയുള്ള ബാക്കി 4 കളി. ഇപ്പോൾ ഈ സഞ്ജുവിന് കോൺഫിഡൻസ് ആയി, ഇനി ബാക്കിയിലുള്ള ഇപ്പോൾ സ്കോറുകൾ ഇങ്ങനെയായി, കണ്ടിന്യൂസ് ഹിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് സെഞ്ചുറികൾ വരുന്നു, കോച്ചിൻ്റെ ടീം അംഗങ്ങളുടെ സപ്പോർട്ട് വരുന്നു. അപ്പോൾ സഞ്ജുവിനെ അങ്ങോട്ട് കളിക്കുമെന്ന് തോന്നുന്നു. കാര്യം സഞ്ജു സെഞ്ചുറി അടിച്ചപ്പോഴൊക്കെ നല്ല രീതിയിൽ അവിടെയുള്ള കളിക്കാരെ, അതായത് സഞ്ജുവിൻ്റെ ഇന്നിങ്സിൻ്റെ പ്രാധാന്യം അറിയണമെന്നുണ്ടെങ്കിൽ സഞ്ജുവിന് സെഞ്ചുറി അടിച്ചപ്പോൾ ആ ഡ്രസ്സിംഗ് റൂമിൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും നല്ല രീതിയിൽ അവർ ക്ലാപ്പ് കൊടുത്തു. അത് അടിപൊളിയായിരുന്നു. കാര്യം ആ ഒരു ഇന്നിങ്സ് അങ്ങനെ നിൽക്കുകയാണ്, ബാക്കി എല്ലാവരും ഇങ്ങനെ വാലേ വാലേ പോയിക്കൊണ്ടിരിക്കുന്നു.
സഞ്ജുവിൻ്റെ ഇന്നിങ്സ് അങ്ങനെ നിൽക്കുന്നു. ഏതായാലും കൊള്ളാം കൊള്ളാം, അടിപൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടു. ലക്ഷ്മൺ, ബി വി എൽ സി ലക്ഷ്മൺ പോലും ഇങ്ങനെ ഇരുന്ന് കൈയടിക്കുന്ന സീനുകളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും അടിപൊളി, സൂപ്പർ, ബൈ.